ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഏതർ സ്കൂട്ടറിനെ പറ്റിയാണ്. ഏതർ നല്ല അടിപൊളിയായിട്ട് കയറ്റം കയറുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. രണ്ടാളൊക്കെ വെച്ച് അടിപൊളിയായിട്ട് കയറ്റം വലിഞ്ഞ് കയറുന്നുണ്ട്. നമ്മളിത് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ല കയറ്റുള്ള റൂട്ടിന് കയറിയതാണ്. അത് കയറ്റത്തെങ്ങ് തന്നെ നിർത്തി പിന്നെയും വലിപ്പിക്കുമ്പോഴും സൂപ്പറായിട്ട് തന്നെ കയറി പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നിർത്തി നിർത്തി വലിപ്പിച്ച് കയറ്റുമ്പോഴും വണ്ടി ഉഷാറായിട്ട് കയറിപ്പോരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതറിനെ അറിയാമല്ലോ, ഏതർ ഏത് കയറ്റവും സിമ്പിളായിട്ട് രണ്ടാളെ വെച്ച് കയറിപ്പോരുന്നതാണ്. അതൊന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് കയറുന്നതെന്നുള്ളൂ. ഇതുപോലെ നല്ല രീതിയിലുള്ള ബ്രേക്കും കിട്ടുന്നുണ്ട്. നല്ല ഉഷാറായിട്ട് നമുക്ക് ധൈര്യത്തെ ഏത് കയറ്റം തിരിച്ചിറങ്ങിപ്പോരാ. നമ്മുടെ ബ്രേക്കൊക്കെ അത്രയും സ്ട്രോങ് ആണ്. വണ്ടിയാണ് ഈ കാണുന്നത്, 450X എന്ന മോഡല്, ജനറേഷൻ 3 മോഡലാണിത്. നമ്മളടുത്തൊരു 150 ബൈക്കുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഓട്ടായതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി വീട്ടിൽ വന്ന് വാങ്ങിയതാണ്. അപ്പം ഇതിനൊരു സത്യം പറഞ്ഞാൽ ഒഴിവുണ്ടാവില്ല. എപ്പോഴെങ്കിലും വീട്ടിൽ നിർത്തിയിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെടുത്ത് കൊണ്ടുപോകും. രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് ബൈക്ക് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് കാണാനും അത്യാവശ്യം കുഴപ്പമില്ല. അതുപോലെ നല്ല രീതിയിൽ നമുക്ക് വർക്കിംഗ് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളവിടക്ക് കയറുന്ന മിനിയൂട്ടിൻ്റെ അടുത്താണ് നമ്മുടെ സ്ഥലമുള്ളത്. മിനിയൂട്ടിക്ക് കയറുന്ന കയറ്റാണ്. പലവരും ഈ ബൈക്കൊക്കെ വന്നിട്ടുണ്ടാവും. നല്ല കയറ്റാണ്, നല്ല ചുരം മാതിരി രണ്ട് മൂന്ന് വളവൊക്കെ കയറിയിട്ടാണ് നമ്മളിത് വരുന്നത്. അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ സ്ഥലം എന്നാണ് നമ്മൾ സജസ്റ്റ് ചെയ്തത്. അടിപൊളി സ്ഥലമാണ്. ഇതിൻ്റെ കൂടുതൽ വീഡിയോയിൽ ഇതിലെ സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ടൊന്ന് മേലോട്ടൊന്ന് പോയി നോക്കണം. ഇതിൻ്റെ ബാക്ക് സൈഡ് ലുക്കൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഏതായാലും നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ച് മേലൊക്കെ ഒന്ന് ഓടിച്ചിട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പം കയറ്റത്ത് തന്നെ വലിപ്പിച്ച് പോയാലും ക്ലിയറായിട്ട് വലിഞ്ഞ് പോരുന്നുണ്ട്, കയറി പോകുന്നുണ്ട്. ഇത് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 3 സെക്കൻഡ് 3 ആകുമ്പോഴത്തേന് 40 സ്പീഡിലേക്ക് പെട്ടെന്ന് വണ്ടി കയറി വരുന്നുണ്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ. അപ്പം കയറ്റത്തിലൊക്കെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പോകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല പവറിൽ ഉഷാറായിട്ട് വണ്ടി ഓട്ടം കഴിയുന്നുണ്ട്. വണ്ടിക്ക് പിന്നെ തോന്നെ പ്രത്യേകത പറഞ്ഞ മാപ്പും കാര്യങ്ങൾ മൊബൈലിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. പിന്നെ മെയിനായിട്ട് തന്നെ രണ്ടാൾക്കാരെ വെച്ച് പോകുമ്പോൾ ഇലക്ട്രിക് ബൈക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ഓടിയെടുക്കുക ഏത് തന്നെയായിരിക്കും. കാരണം ഇതൊക്കെ കാണാൻ നിങ്ങൾക്ക് രണ്ടാളെ വെച്ചിട്ട് നല്ല കുത്തനുള്ള കയറ്റാണ്, അടിപൊളിയായിട്ട് കയറിപ്പോകുന്നുണ്ട്. റോഡ് ചെറിയ മോശമുണ്ടെന്നുള്ളൂ, അല്ലെങ്കിൽ നല്ല ഉഷാറായിട്ട് തന്നെ നമുക്ക് സ്പീഡിൽ കയറ്റിപ്പോകാൻ കഴിയുന്നുണ്ട്. സ്പീഡ് വേണമെന്നില്ല, നിർത്തി നിർത്തി വലിച്ചാലും വണ്ടിക്ക് യാതൊരു പ്രശ്നവുമില്ല. വണ്ടി ഉഷാറായിട്ട് പിക്കപ്പ് ഉണ്ട്, നല്ല ഉഷാറായിട്ട് കയറിപ്പോകുന്നുണ്ട്. ഇതാണ് വണ്ടി. വണ്ടിയുടെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് നിന്ന് നോക്കുമ്പോൾ ടയർ ഒക്കെ എടുത്ത് കാണിക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. മുന്നത്തെ ടയറായാലും ഒരു ചെറിയൊരു മറുകാടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു തത്തമ്മ ചുണ്ട് എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു ചുണ്ട് മാതിരി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല കാറ്റ് ഇതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് നല്ല പോണടിയിലുള്ള കാറ്റ് ഫുള്ള് ഈ ഓൾസ് കൂടെ അവിടെ പോകും. എന്നിട്ട് ബാറ്ററി നിൽക്കുന്ന ഭാഗത്ത് കാണുമ്പോൾ നേരെ കാറ്റെല്ലാം കൂടി കൊണ്ടുപോയിട്ട് ബാറ്ററിയെ കൂളാക്കാൻ വേണ്ടിയാണ് ഈ എഞ്ചിനീയർമാർ ഈ ഡിസൈൻ കൊടുത്തത്. ഇവിടെയാണ് ബാറ്ററി കിടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പരന്നൊരു ബാറ്ററിയാണ്. നമുക്ക് ഷോറൂമിൽ പോകുമ്പോഴൊക്കെ അതിൽ കാണാം ബാറ്ററി. അവർ അടിപൊളിയുള്ള ബാറ്ററിയാണ് ബാറ്ററി. ഇതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ അതിന് നമ്മൾ ഓടുന്ന ടൈമിൽ തന്നെ ഫ്രീ ആയിട്ടൊരു കൂളിംഗ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തത്. ഇതൊക്കെ പിന്നെ അഡീഷണൽ ഏതറിൻ്റെ ഇപ്പം കിട്ടണതാണ്. ഇതിന് വേറെ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊരു ബാഗാണ്. നമുക്ക് കാര്യങ്ങൾ നമുക്ക് വണ്ടി വയറിങ്ങിൻ്റെ പമ്പിങ്ങിൻ്റെ പണിക്കൊക്കെ പോകുമ്പോൾ ടൂൾസൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു ബാഗാണ്. അപ്പം അതുപോലെ പിന്നെ ഇതിൻ്റെ ഇപ്പോൾ വേറെ വാങ്ങിയത് പെണ്ണുങ്ങൾക്ക് ഇരിക്കുമ്പോഴൊക്കെ ചവിട്ടി നിൽക്കാൻ ഒരു ചവിട്ടി എക്സ്ട്രാ വാങ്ങി വെക്കുന്നതാണ്. അതൊക്കെ അവിടുന്ന് തന്നെ കിട്ടും. ഇതൊക്കെയാണ് ഇതിൽ കാണിക്കാനുള്ളത്. പിന്നെ ചവിട്ടി ഓൾറെഡി ചവിട്ടുണ്ട്, നമുക്ക് രണ്ടാളൊക്കെ വെച്ച് പോകുമ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുന്നുണ്ട്.
മറ്റൊന്നായിട്ട് പിന്നെ സ്ക്രീനിന് ഇഷ്ടംമാതിരി പറയാനുണ്ട്, നല്ല രീതിയിൽ തന്നെ പറയാനുണ്ട്. പിന്നെ പറഞ്ഞുതരാം, ഇത് ചാർജാണ്, ചാർജിങ് പോയിൻ്റാണ്, ഫാസ്റ്റ് ചാർജിങ് ഒക്കെ അതിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെയാണ് ഒരു ബീപ്പ് സൗണ്ട്, ഇൻഡിക്കേറ്ററിൻ്റെ ബീപ്പ് സൗണ്ടൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത്. പിന്നെ ഒരു എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊളത്തിടാനൊരു ഹുക്ക് അവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചാവിയിൽമേ തന്നെയാണ് നമ്മൾ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള സ്പേസ് കാണുന്നത്, ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ നല്ല സ്പേസ് ഉണ്ട് ഡിക്കി, വിചാരിച്ചാൽ നല്ല സ്പേസ് ഉണ്ട്. കമ്പനി ഇവിടെ ഒരു ലാമ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നല്ലൊരു ഉപകാരമാണ്. പിനെ ഈ കാണുന്ന ക്ലാമ്പിന് ഏകദേശം 2500 വരുന്നുണ്ട് മാറ്റാനെന്നൊക്കെയാണ് പറയുന്നത്. നല്ല റേറ്റ് വരുന്നുണ്ട്. അതിൻ്റെ താഴത്തിനൊരു കൂളിംഗ് ഫാനും കാണുന്നുണ്ട്, നമ്മുടെ ബാറ്ററിയും കാറ്റ് സംഗതിയുമായ മോട്ടോറൊക്കെ അവിടെ, മോട്ടറാണ് അതിൻ്റെ ചൂട്ടിൽ നിൽക്കുന്നത്. ബാറ്ററി വന്ന് പിന്നെ മോട്ടോർ, ബാറ്ററി മോട്ടർ അതന്നെ ഉള്ളൂ കാര്യമായിട്ട് വണ്ടിക്ക്. അപ്പോൾ അത് ചൂട് ഇല്ലാതാക്കാൻ വേണ്ടി, കൂളാക്കാൻ വേണ്ടി കൊടുത്തതാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലായി, രണ്ട് സൈഡിലായിട്ടാണ് ബോർഡ് കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും സൈഡിൽ പറ്റിക്കഴിഞ്ഞാൽ ആ സൈഡത്തെ ബോർഡ് മാത്രം മാറ്റിയാൽ മതിയാവും. പിന്നെ കമ്പനി അതുപോലെ ഇതിൻ്റെ നമ്പർ പ്ലേറ്റിന് നല്ല രീതിയിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ നല്ല അടിപൊളി ആയിട്ട് തന്നെ വർക്കിംഗ് കാണാൻ, അതിൻ്റെ അടുത്ത് തന്നെ പാർക്കിംഗ് ലൈറ്റായിട്ട് ചെറിയൊരു ലൈറ്റ്, അതിൻ്റെ അടുത്ത് ഇൻഡിക്കേറ്റർ. അതുപോലെ ഇതിൻ്റെ ഗ്ലാസിൻ്റെ സ്ക്രൂ, അല്ലെങ്കിൽ ഒക്കെ സ്ക്രൂ ഇട്ട് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് അവർ. ഗ്ലാസ് മൂവ് ചെയ്യിപ്പിക്കാം, നമുക്ക് ഒരു രീതിയിൽ മൂവ് ചെയ്യിപ്പിക്കാം. ആദ്യം വന്ന മോഡലിനൊന്നും മൂവ് ചെയ്യില്ല എന്നൊക്കെയാണ് കേട്ടത്, അതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്ത് പറയുന്നത്. നമുക്ക് ഇരുന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഗ്ലാസ്സാണ് ഈ ജനറേഷൻ 3 അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡിസ്പ്ലേനെ പറ്റി വീഡിയോ ഇടാം. ഇതിൻ്റെ ടയർ കൊടുത്തിട്ടിരിക്കുന്ന മോട്ടോറും വന്ന് 2 ബെൽറ്റ് വെച്ചിട്ടാണ് ടയർമൊക്കെ വരുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും പവർ. ഈ ഇതിനുള്ള കൂടെ നോക്കിയാൽ കാണാം, മോട്ടോർ വന്ന് വരുന്ന ബെൽറ്റ് കാണാം, അത് വേറൊരു വീലുമൊക്കെ പോയി അവിടെ നിന്ന് സെപ്പറേറ്റാണ് നേരെ വരുന്നത് നമ്മുടെ ബാക്കത്തെ ടയർമൊക്കെ. അപ്പം ഇതിൻ്റെ പവറാണ്, പുള്ളിങ് പവറാണ് നമ്മൾ കണ്ടത്, കയറ്റൊക്കെ സിമ്പിളായിട്ട് കയറിപ്പോയിരുന്നത്. അതുപോലെ ഇതിൻ്റെ ബാക്ക് ബ്രേക്ക് ഡിസ്ക്കാണ്, ഫ്രണ്ട് ബ്രേക്കും ഡിസ്ക്കാണ്. ഈ ഡിസ്ക് ബ്രേക്കിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇടത് ഭാഗത്ത് ബ്രേക്ക് പിടിച്ചാൽ രണ്ടു മുക്കും ക്ലിയർ ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്, ഒരു ബ്രേക്ക് പിടിച്ചാൽ തന്നെ മതി രണ്ട് മുക്കും കിട്ടുന്നുണ്ട്. ഓ ആക്സിലറേറ്റർ കൊടുക്കുന്ന വലത് ഭാഗത്ത് ബ്രേക്ക് പിടിച്ചാൽ ഫ്രണ്ടത്തെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. ഡിസ്പ്ലേനെ പറ്റിയും ചാർജിങ് ചെയ്യുന്നതിൻ്റെ രീതിയും അതിൻ്റെ സോഫ്റ്റ്വെയറൊക്കെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ കൂടുതൽ പറയുമ്പോഴത്തേക്കും ടൈം ഒരുപാട് പോകും. പിന്നെ വണ്ടിയെ കാണുന്ന ലുക്കിൽ കാണാനുള്ള ഈ ഒരു സ്റ്റാൻഡ് അടിപൊളിയാണ്. സ്റ്റാൻഡ് തട്ടി കഴിഞ്ഞാൽ വണ്ടി പോവില്ല, വണ്ടി ഓഫായിരിക്കും. സ്റ്റാൻഡ് തട്ടി കഴിഞ്ഞാൽ മാത്രമേ വണ്ടി എടുക്കാൻ കഴിയുള്ളൂ. അതുപോലെ ഇതിൻ്റെ ഡിസൈൻ നല്ലൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ എൻജിനീയർമാരുടെ കഴിവാണ്, അത് അത്രയും ഫിനിഷിംഗ് ആണ് തട്ടുമ്പോൾ. അതുപോലെ തന്നെ ഏതറിൻ്റെ ഒപ്പം കിട്ടുന്ന ഏതറിൻ്റെ തന്നെ ഒരു ഹെൽമെറ്റാണ്. ഈ ഹെൽമെറ്റ് ഒരു ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കും നമുക്ക് ഫീൽ ചെയ്യും ഇട്ട് കഴിഞ്ഞാൽ. അതിൻ്റെ മുകളിലൊരു സ്വിച്ച് ഉണ്ട്, നോക്കി കഴിഞ്ഞാൽ ഉള്ളിലേക്കൊരു ഹോള് കാണും, അതിനുള്ളിൽ കൂടെ കാറ്റ് വരാനുള്ളതാണെന്ന് തോന്നുന്നു. ബാക്കിൽ 2 ഹോൾസ് ഉണ്ട് നെറ്റൊക്കെ വെച്ച്, ഇതിന് കൂടെ കാറ്റ് മുന്നിൽ നിന്ന് വരുന്ന കാറ്റ് പുറത്തിലേക്ക് പോകാനായിരുന്നു, ഉള്ളിലൊരു എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയായിരിക്കും. ഏതാണ്ട് തന്നെ ഹെൽമെറ്റാണ്, നല്ല ക്യൂട്ട് ലുക്കാണ്. ഇനി നമുക്ക് വണ്ടി ഒന്ന് റണ്ണിങ് എടുത്ത് നോക്കാം. ഇവിടെ വീഡിയോ എടുത്തപ്പോൾ അങ്ങനെ കണ്ടാണ് ഇവിടുത്തെ മരങ്ങളൊക്കെ ഡിസൈൻ, വള്ളി നല്ല രീതിയിൽ മുടഞ്ഞുണ്ടാക്കി, കുറച്ച് പണിപ്പെട്ടുണ്ടാക്കിയായിരിക്കുള്ള ഡിസൈനാണ്. നല്ല രീതിയിലെ വള്ളികൾ ഒക്കെ കണ്ടപ്പോൾ ഒന്ന് വീഡിയോയിൽ പകർത്തിയെന്നുള്ളൂ. ഇനി നമുക്ക് സിറ്റിയിൽ പോയിട്ട് ചാർജ് ചെയ്യണ KCB ചാർജിങ്ങിൽ കൊണ്ടുപോയി കുത്തിച്ച് ചാർജ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ വരെ ഇട്ടുതരാം. അതായത് നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോട്ടേക്ക് പോവുക, അതിൻ്റെ ബ്രേക്കിൻ്റെ കാര്യങ്ങളും അതുപോലെ സ്പീഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ല ഫാസ്റ്റാക്കി തന്നെ പോരുന്നുണ്ട്, ടൈം നമുക്കില്ല. അപ്പം നല്ല സ്പീഡാക്കിയിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ 40 സ്പീഡിലേക്ക് പെട്ടെന്ന് വരും. അതുപോലെ ബ്രേക്കിൻ്റെ കാര്യം
ഒന്നും പറയാനില്ല, നല്ല രീതിയിൽ ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്. ഇതാണ് മിനി യൂട്ടിക്ക് വരുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി കാണാത്തവർ മിനി യൂട്ടി വരിക. മിനി യൂട്ടിയിലെ പാർക്ക്, മിസ്റ്റി ലാൻഡ് പാർക്കുകൾ, നല്ല രീതിയിലുള്ള പാർക്കുകളൊക്കെ അവിടെ ഉണ്ട്. നിങ്ങളൊക്കെ വന്ന് ആസ്വദിച്ച് പോവാം. ഇവിടെയൊക്കെ ഡേഞ്ചർ വളവുകളാണ്, എന്നാലും നമുക്കിത് കയറി വിടുമ്പം നല്ലൊരു ഫീലിംഗ് ആണ്. പിടിച്ചാൽ പിടിച്ചുകൊടുത്ത് കിട്ടുമെന്നുള്ള ധൈര്യം കൊണ്ടാണ് നമ്മളിങ്ങനെ പോരുന്നത്. വണ്ടി നല്ലൊരു കംഫർട്ടബിളാണ്, നമ്മൾ അറിയണില്ല വണ്ടി പോകുന്നത്. ചെറിയൊരു മൂളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാ സൗണ്ടൊന്നുമില്ല. ഞാൻ 150 വണ്ടി വീട്ടിൽ നിർത്തി. ഈ വണ്ടി വീട്ടിലുണ്ടാകുമ്പോഴൊക്കെ മിക്കവാറും ഇത് തന്നെയാണ് എടുക്കൽ. ഇത് ഉണ്ടാവില്ല, ഉണ്ടാകുമ്പോഴൊക്കെ ഇതാണ് എടുക്കൽ. അത്രയും സ്മൂത്താണ് വണ്ടി പോകുന്നത്, ഓട്ടാനൊക്കെ നല്ല സ്മൂത്തിങ് ആണ്. അപ്പം ഇതൊക്കെയാണ് ഏതറിൻ്റെ ഒറ്റ കാഴ്ചയിലുള്ള കാര്യങ്ങൾ. ഇനി ഡിസ്പ്ലേയിൽ വരുന്ന കാര്യങ്ങൾ, എന്ന് പറഞ്ഞാൽ നമുക്ക് റൂട്ട് മാപ്പ് കാര്യങ്ങളൊക്കെ അടിക്കാം. അതുപോലെ വണ്ടി എടുക്ക, വണ്ടി എവിടെ ഉള്ളതെന്ന് നമുക്ക് മൊബൈൽ സോഫ്റ്റ്വെയർ വെച്ച് കാണാം. വണ്ടി ഇപ്പോൾ എവിടെ ഉണ്ട്, ഇപ്പോൾ ആരെങ്കിലും കൊണ്ടുപോകുന്ന സമയത്തുണ്ടെങ്കിൽ ചാർജിങ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചാർജ് കയറുന്ന ശതമാനം എത്ര ഉണ്ട്, നമ്മൾ വീട്ടിൽ കുത്തിവെക്കുമ്പോൾ മൊബൈലിൽ നോക്കിയ ചാർജ് എത്ര ആയതിനു ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. പിന്നെ വണ്ടീൻ്റെ ചാർജിങ് പോയിൻറ്റുകൾ എവിടെയൊക്കെയുണ്ട് ഒക്കെ നമുക്ക് മാപ്പ് നോക്കി തന്നെ അവിടെ ആരെങ്കിലും ഓണാക്കി ഇട്ടോ, അവിടെ ഒഴിവുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മാപ്പ് മൊബൈലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇതിൽ മൊബൈലിൽ കോള് വരുമ്പം ബ്ലൂടൂത്ത് സിസ്റ്റം ഉണ്ട്. കോള് വരുമ്പം ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഒന്ന് സൈഡിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കോൾ എടുക്കാം, അല്ലെങ്കിൽ വലത് ഭാഗത്താക്കി കഴിഞ്ഞാൽ കോള് കട്ടാക്കാം. ഈ രണ്ട് ഓപ്ഷനെ അതിൽ കാണുന്നുള്ളൂ. പിന്നെ ഇതിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ വണ്ടിക്ക് റിവേഴ്സ് ഉണ്ട് കേട്ടോ. ഇൻഡിക്കേറ്റർ ഡിസ്പ്ലേയിൽ തന്നെ നെക്കി കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സും പോരും. വണ്ടി റിവേഴ്സ് ഉണ്ട്. പിന്നെ 100 കിലോമീറ്ററാണല്ലോ പിന്നെ പറയാനുള്ളത്. 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ, 100% ചാർജ് ഉണ്ടെങ്കിൽ 100 കിലോമീറ്റർ നമുക്ക് സഞ്ചരിക്കാം ഒരാൾ വെച്ചിട്ട്. രണ്ടാളൊക്കെ ആകുമ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ട് വ്യത്യാസം ഉണ്ടാവേ. പിന്നെ ഏതർ പറയണത് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ എത്രയാണോ പറയണത് അത്ര കിട്ടുന്നുണ്ട്. പിന്നെ വാർപ്പ് മോഡ്, 4 മോഡാണുള്ളത്. ഒരു എക്കോ മോഡ്, റൈഡ് മോഡ്, സ്പോർട്സ് മോഡ്, വാർപ്പ് മോഡ്. വാർപ്പ് മോഡൊക്കെ നല്ല രീതിയിൽ പവർലായിട്ട് ഓട്ടാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചാർജ് ചെയ്യാൻ. ഇങ്ങനെ പോസ്റ്റുമലൊക്കെ KCB ചെയ്തിട്ടുണ്ടാവും, അതിൽ കൊണ്ടുപോയി കൊടുക്കുക. അതിൽ കുടിക്കതിന് ശേഷം ചാർജ് ആവില്ല. നമ്മുടെ മൊബൈലിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അത് വെച്ചിട്ട് അതിമസ് ഒരു QR കോഡ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് ഓണാക്കി ചാർജിങ് പോയിൻ്റ് അടിച്ചാലേ ചാർജ് കയറുള്ളൂ.